ധർമ്മജം മോക്ഷദം മഹാഭാരതം ശ്രേഷ്ഠ ഭാരതം ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ആചാര്യസഭയെ സ്വാഗതം ചെയ്യാം. സ്വാഗതം ചെയ്യാം ബ്രഹ്മചാരി വിവേകാമൃത ചൈതന്യ. സ്വാഗതം സ്വാമിജി. സ്വാഗതം ചെയ്യാം ഡോക്ടർ ലക്ഷ്മി ശങ്കർ. സ്വാഗതം ടീച്ചർ. സ്വാഗതം ചെയ്യാം മുരളി മേനോൻ സാറിനെ. സ്വാഗതം സർ. ഒപ്പം മത്സരാർത്ഥികൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകാൻ ഇവിടെ എത്തിയിരിക്കുന്ന പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ പത്മവ്യൂഹം റൗണ്ടാണ്. പത്മവ്യൂഹം റൗണ്ട് കഴിഞ്ഞ ഘട്ടം വരെ ഒരു റാപ്പിഡ് ഫയർ റൗണ്ടായിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ അഭിനയ പ്രാധാന്യമുള്ള ഒരു റൗണ്ടാണ്. മത്സരത്തിനെക്കുറിച്ച് വിശദമായി പിന്നീട് പറയാം. ഇപ്പോൾ നാല് ടീം ക്യാപ്റ്റന്മാരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വള്ളുവനാട് വിദ്യാഭവൻ പെരിന്തൽമണ്ണ, ഭാരതീയ വിദ്യാഭവൻ വട്ടിയൂർക്കാവ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാലിശ്ശേരി, കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട്, അപ്പോ ക്യാപ്റ്റൻ പേര് പറയൂ, ഏത് ക്ലാസ്സിലാണ്? ഞാൻ മലൈക്ക ജയചന്ദ്രൻ, എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ഈ രണ്ടാം ഘട്ടത്തിന്റെ രണ്ടാം ഭാഗത്തിൽ നിങ്ങളുടെ ടീമിന്റെ മത്സരം, ഇതുവരെയുള്ള മത്സരം? ഇതുവരെയുള്ള എല്ലാ മത്സരത്തിലും എന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ്. പക്ഷെ ഇനിയും ചെയ്യാം. ഇനി ഭാരതീയ വിദ്യാഭവൻ വട്ടിയൂർക്കാവ്, പേര് പറയൂ. സിദ്ധാർത്ഥ്, ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ക്യാപ്റ്റൻ ഈ നാല് റൗണ്ടുകളും? എങ്ങനെ നിങ്ങളുടെ ടീം പെർഫോം ചെയ്തു നാല് റൗണ്ടുകളിൽ? എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് പെർഫോം ചെയ്തിരുന്നു. രണ്ടാമത്തെ റിവേഴ്സ് കിസ് ഇത്തിരി ടഫ് ആയിരുന്നു. ബാക്കി എല്ലാ റൗണ്ടും ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാലിശ്ശേരി, ക്യാപ്റ്റൻ പറയൂ എങ്ങനെ ഉണ്ടായിരുന്നു ഈ നാല് റൗണ്ടുകൾ? ക്യാപ്റ്റൻ പേര്? എന്റെ പേര് അരുണിമ, ഞാൻ എട്ടാം ക്ലാസ് പഠിക്കുന്നു. ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടാണ് ഫുൾ റൗണ്ട് ചെയ്യാൻ പറ്റി. അപ്പോ ഞങ്ങള് എഫേർട്ട് എടുത്താൻ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ചെറിയ ചെറിയ തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ സോൾവ് ചെയ്യും. എന്നിട്ട് ഞങ്ങള് നെക്സ്റ്റ് ലെവലിലേക്ക് കടക്കും. അതാണ് ആ കോൺഫിഡൻസ് ആണ് വേണ്ടത്. ഇനി കൈരളി വിദ്യാഭവൻ, പേര് പറയൂ. എന്റെ പേര് അപ്സര, ഞാൻ 9th പഠിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ നാല് റൗണ്ടുകളുടെയും പെർഫോമൻസ്? എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തെന്നാണ് എന്റെ ഒരു വിശ്വാസം. ആദ്യത്തെ രണ്ട് റൗണ്ട് കുറച്ച് കടുപ്പമായിരുന്നു, വിചാരിച്ചത്ര പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ കുഴപ്പമില്ല, അതിനേക്കാൾ നന്നായിട്ട് ചെയ്യും ഇനി എന്നാണ് എന്റെ വിശ്വാസം. അടുത്ത റൗണ്ടും നന്നായിട്ട് ചെയ്യും, അടുത്ത റൗണ്ടിലും ഞങ്ങൾ പോവും എന്നാണ് പൂർണ്ണമായ വിശ്വാസം. അപ്പൊ ഏതായാലും നാല് ക്യാപ്റ്റന്മാരെ നമ്മള് പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾ നാല് റൗണ്ടുകൾ കഴിഞ്ഞില്ലേ അല്ലേ? ചക്രവ്യൂഹം, മകരവ്യൂഹം, ഗരുഡവ്യൂഹം, വജ്രവ്യൂഹം, ഈ നാല് റൗണ്ടിലെയും നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള മാർക്ക് എത്രയാണ് എന്നൊന്ന് കണ്ടുവരാം. അപ്പോൾ കഴിഞ്ഞ ഘട്ടം വരെ നിങ്ങൾ നാലു പേരും ഈ ഒരു പത്മവ്യൂഹം റൗണ്ടിൽ വരുന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ നാലു പേരും നിൽക്കും. നടുക്കൊരു ക്വിസ് മാസ്റ്റർ ഉണ്ടാവും അല്ലേ, അദ്ദേഹം ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഒരു റാപ്പിഡ് ഫയർ റൗണ്ടായിരുന്നു, ശരിക്കും തീയിലായിരുന്നു അല്ലേ? അപ്പോൾ ഏതായാലും പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു അഭിനയ പ്രാധാന്യമുള്ള റൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ അഭിനയ പ്രാധാന്യമുള്ള റൗണ്ട് ആരംഭിക്കാം അല്ലേ? ആരംഭിക്കാം പത്മവ്യൂഹം. പത്മവ്യൂഹം റൗണ്ടിൽ നിങ്ങൾക്ക് നാല് ടീമുകൾക്കുമായി ഒരു കഥാപാത്രത്തെ, മഹാഭാരതത്തിൽ നിന്നും ഒരു ചരിത്ര പുരുഷനെയോ ചരിത്ര വനിതയോ നിങ്ങൾക്ക് തരുന്നതാണ്. ഓരോ സ്കൂളിനും ഒരേ കഥാപാത്രത്തെ തന്നെയായിരിക്കും തരിക. നിങ്ങൾ നിങ്ങളുടേതായ ഒരു ശൈലിയിലാണ് അത് അവതരിപ്പിക്കുക. ഒരു പക്ഷേ നിങ്ങൾ എടുക്കുന്ന കഥാസന്ദർഭം വേറെ വേറെ ആയിരിക്കാം. അപ്പോൾ അതിനനുസരിച്ച് രീതിയിലുള്ള മാറ്റങ്ങൾ വരും. പക്ഷേ കഥാപാത്രം ഒന്ന് തന്നെയായിരിക്കും. നിങ്ങളുടെ സ്കൂളിൽ നിന്നും എത്തുന്ന മത്സരാർത്ഥി വേഷത്തിലും ഭാവത്തിലും ആ ചരിത്ര പുരുഷനായോ ചരിത്ര വനിതയായോ മാറണം. അപ്പോൾ ചരിത്ര പുരുഷനാണോ ചരിത്ര വനിതയാണോ ഇന്ന് പത്മവ്യൂഹത്തിൽ വരാൻ പോകുന്നത് എന്ന് മുരളി സാറോട് ചോദിക്കാം. ആരാണ് സാർ ഇന്ന് വരാൻ പോകുന്നത്? എന്തുകൊണ്ട് നമുക്ക് പാഞ്ചാലി ആയിക്കൂടാ? തീർച്ചയായും. ഓക്കെ, അപ്പോ ആരാണ് നിങ്ങളുടെ സ്കൂളിൽ നിന്നും പാഞ്ചാലി ആയിട്ട് വരാൻ പോകുന്നത്?
എന്റെ സ്കൂളിൽ നിന്ന് എന്റെ അതേ ക്ലാസ്സിൽ എയ്ത്തിൽ പഠിക്കുന്ന ചിത്ര പ്രദീപാണ് വരാൻ പോകുന്നത്. ഓക്കെ, പത്മവ്യൂഹം റൗണ്ടിൽ മത്സരിക്കാൻ വള്ളുവനാട് വിദ്യാഭവനിൽ നിന്നും ചിത്ര എത്തുന്നു. കുലസ്ത്രീകൾ കാലവും സമയവും നോക്കാതെ രാജ്യസഭയിൽ എഴുന്നള്ളാറില്ലെന്ന് അറിയില്ലേ? ചെല്ലു, ചെന്ന് നാം വരാൻ തയ്യാറല്ലെന്ന് മഹാരാജാവിനെ അറിയിക്കൂ. ദുഷ്ടാസന, നീ ആരോടാണ് സംസാരിക്കുന്നതെന്ന് മറന്നുപോകുന്നു. നാം ദ്രുപദപുത്രി ദ്രൗപദി, ഹസ്തിനപുരിയിലെ പുത്രവധു, ഇന്ദ്രപ്രസ്ഥത്തിലെ മഹാറാണി. അമ്മേ, അവിടുന്ന് ഇത് കേൾക്കുന്നില്ലേ? തൊട്ടുപോകരുതന്നെ. ഇതിനുള്ള ശിക്ഷ നമ്മുടെ ഭർത്താക്കന്മാർ നിനക്ക് തരുന്നതായിരിക്കും. ഓഹോ, എല്ലാവരും സന്നിഹിതരാണല്ലോ. എന്നിട്ടും പിതാമഹ അങ്ങിത് കാണുന്നില്ലേ? അങ്ങയുടെ പൗത്രി ഒറ്റ വസ്ത്രം മാത്രമുടുത്ത് സഭയിൽ അപമാനിതയായി നിൽക്കുന്നത് അങ്ങ് കാണുന്നില്ലേ? എന്താണങ്ങ് മുഖം താഴ്ത്തിയിരിക്കുന്നത്? ഗുരുശ്രേഷ്ഠ, ഹസ്തിനപുരിയിലെ രാജകുമാരന്മാർക്ക് ശസ്ത്രവിദ്യ പഠിപ്പിച്ചത് ഇതിനായിരുന്നുവോ? സ്ത്രീകളെ അപമാനിച്ചതിനുള്ള ശിക്ഷ എന്താണ്? ആ ശിക്ഷ നടപ്പിലാക്കാതെ അങ്ങ് എന്താണ് കണ്ണടച്ചിരിക്കുന്നത്? മഹാജ്ഞാനി വിദുരരെ, ഇവർക്കൊരൽപ്പം ഹിതം ഉപദേശിക്കാൻ അങ്ങേക്കും കഴിഞ്ഞില്ലേ? എവിടെ രാജ്യം കീഴടക്കാൻ പോന്ന നമ്മുടെ ഭർത്താക്കന്മാരെവിടെ? വീരന്മാർ തന്നെ. സ്വന്തം പത്നിയെ സഭയിൽ വെച്ച് അപമാനിക്കുന്നത് കണ്ടിട്ടും നിശബ്ദരായി നിൽക്കുന്ന നിങ്ങൾ മുഴുവൻ പുരുഷന്മാർക്ക് തന്നെ അപമാനമാണ്. ആരെവിടെ? കുരുവംശത്തിലെ കുലവധുവിനെ അപമാനിച്ച ഇവനെ പിടിച്ചുകെട്ടു. ആരുമില്ലേ നമ്മുടെ വാക്ക് കേൾക്കാൻ? ഇവിടെ ആരുമില്ല. സ്നേഹം നിമിത്തം അങ്ങയുടെ മനസ്സും അന്ധമായിരിക്കുന്നു. അങ്ങയുടെ പുത്രന്മാർ കുരുവംശം നശിപ്പിക്കും. അവർ പാണ്ഡവന്മാരാൽ കൊല്ലപ്പെടും. ദുശാസന, നമ്മുടെ ഈ അഴിഞ്ഞു വീണ മുടി നിന്റെ രക്തം കൊണ്ട് കഴുകി മാത്രമേ ഇനി നാം കെട്ടിവെക്കുകയുള്ളൂ. ഇത് സത്യം. കൃഷ്ണ, മാധവ, നമ്മെ രക്ഷിച്ചാലും അങ്ങയുടെ സഹോദരി അപമാനിക്കപ്പെട്ടിരിക്കുന്നു. നമ്മെ രക്ഷിച്ചാലും മായ മാധവ, നമ്മെ രക്ഷിച്ചാലും. കൃഷ്ണ, മാധവ, ഏത് ക്ലാസ്സിലെ മോള്? എട്ടില്. ഇതിനു മുൻപ് എപ്പോഴെങ്കിലും അഭിനയിക്കാൻ ഒരു അവസരം ലഭിക്കുക? നാടകത്തിൽ, പിന്നെ രണ്ടാം ഘട്ടത്തിൽ നാടകത്തില്. നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ശ്രേഷ്ഠഭാരതത്തിലും ഇതിനു മുൻപുള്ള ഘട്ടങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആചാര്യസഭയോട് ചോദിക്കാം അല്ലേ. മുരളി സാർ എങ്ങനെ ഉണ്ടായിരുന്നു? ചിത്ര ഗംഭീരമായി
ഇറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ്. ഇതിലും നന്നായിട്ട് അതെങ്ങനെയാ ചെയ്യാൻ പറ്റുക എനിക്കറിയില്ല. എട്ടാം ക്ലാസ്സിൽ അല്ലേ? പന്ത്രണ്ട്, പതിമൂന്ന്. സാരി ഇതുവരെ എടുത്തിട്ടില്ല അല്ലേ? അതാണ് ഞാൻ പറയാ, ചിത്രയുടെ കുഴപ്പമല്ല അല്ലത്. സാരി ഇതുവരെ ഉടുത്തിട്ടില്ല എന്നുള്ള ആ സാരി ഉടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ അറിയാം. പക്ഷേ നല്ലൊരു പെർഫോമർ ആയതുകൊണ്ട് അതിനൊക്കെ മറികടന്നു. നമ്മളിടുന്ന വേഷത്തിനനുസരിച്ചായിരിക്കണം നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതൊന്നും ആലോചിച്ചാൽ മതി, കാരണം ബാക്കിയെല്ലാം അതിനെക്കാട്ടിലും പ്രയാസമുള്ള ടെക്നിക്സ് എല്ലാം കയ്യിലുണ്ട്. ആക്ടിങ് ഏറ്റവും നന്നാവുന്നത് ആക്ട് ചെയ്യാതിരിക്കുമ്പോഴാണ്. ചിത്രത്തിൽ ആക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. യു ആർ ആക്ച്വലി ബീയിങ് ദ കാരക്ടർ. നമ്മൾ കഥാപാത്രം ആവുകയാണ്, കഥാപാത്രമായിട്ട് അഭിനയിക്കുകയല്ല. ഫോഴ്സ് കൊടുക്കേണ്ടടുത്ത് നല്ല ഫോഴ്സ് കൊടുത്തിരുന്നു, തൊട്ട് പോകരുത് എന്ന് പറയുന്നത് വാസ് ഗംഭീരം. പിതാമഹ എന്ന് തുടങ്ങുന്ന ഡയലോഗ് ഒന്ന് പറഞ്ഞത്, പിതാമഹ അങ്ങിത് കാണുന്നില്ലേ? യെസ്, അതാണ് പിതാമഹ അങ്ങിത് കാണുന്നില്ലേ എന്നുള്ള തള്ളിച്ച ഇല്ലാതെ. അത് ഞാനൊന്ന് എടുത്ത് പറയുന്നത്, ഞാൻ പലപ്പോഴും ഈ ഡോൺ പുഷ് ദി ആക്ടിങ് എന്ന് ഇവിടെ പറയുന്നതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ പറയിപ്പിച്ചതും ആ കുട്ടി അത് അതുപോലെ തന്നെ പറഞ്ഞതും. അത് അത് പുഷ് ചെയ്യേണ്ട കാര്യമില്ല, ഇത്രയും ആവശ്യമുള്ളൂ അതിന്. എൻഡ് വാസ് എക്സലൻറ്റ്, നന്നായിരുന്നു. ഞാൻ അവസാനം എഴുതിയിട്ടുള്ള കമൻറ്റ് അബ്സല്യൂട്ട്ലി ബ്രില്ലിയൻറ്റ് എന്നാണ്. നന്ദി സർ. സ്വാമിജി, എനിക്ക് തോന്നുന്നത് ചിത്ര ജന്മനാ തന്നെ ജന്മസിദ്ധമായിട്ടൊരു നടിയായിട്ട് തന്നെയാണ് ജനിച്ചിരിക്കുന്നത് തോന്നുന്നത്, അത്ര ഗംഭീരമായിട്ടുണ്ട്. അതേപോലെ അവസാന നിമിഷത്തിൽ വന്ന ആ കൃഷ്ണ മാധവ രക്ഷിച്ചാലും പറഞ്ഞ ആ ഫിനിഷിങ് അതിഗംഭീരമായിരുന്നു. അതും വളരെ നന്നായിരുന്നു, നന്നായി പോകുന്നു. നന്ദി സ്വാമിജി. ടീച്ചർ, ചിത്ര പറയുന്ന ഓരോ രംഗങ്ങളിലും എനിക്കിങ്ങനെ ഒരു ഭയങ്കര ഭാവാവേശമായിരുന്നു ഇവിടെ ഇരുന്നുകൊണ്ട്. എനിക്ക് ദ്രൗപദിയോടൊപ്പം സഞ്ചരിക്കാൻ സാധിച്ചു. കുരുവംശത്തിലെ രാജധാനിയിൽ വച്ച് അപമാനിക്കപ്പെട്ട ഭാരത സ്ത്രീത്വത്തെ കൃത്യമായി അതിൻ്റെ അതേ തോതിൽ അതേ അളവിൽ ഇവിടെ കൃത്യമായി പുനരാവിഷ്കരിക്കാൻ ചിത്രയുടെ കുഞ്ഞു മനസ്സിൽ കുഞ്ഞു ശരീരത്തിൽ നിന്നുകൊണ്ട് സാധിച്ചു എന്നുള്ളത് അതൊരു വലിയ സിദ്ധിയാണ്, വലിയൊരു കഴിവാണ്. മിടുക്കിയാവട്ടെ, നല്ല അവതരണം. നന്ദി ടീച്ചർ. എന്താലേ ഗംഭീര അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഏതായാലും നമുക്ക് ഇനി നല്ല മാർക്ക് കിട്ടട്ടെ എന്നും കൂടെ പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് അടുത്ത ടീമിന്റെ പെർഫോമൻസിലേക്ക് പോവാം അല്ലെ? അടുത്തതായി ഭാരതീയ വിദ്യാഭവൻ വട്ടിയൂർക്കാവിൽ നിന്നും കൃഷ്ണപ്രിയ എത്തുന്നു. ഞാൻ ദ്രുപദകുമാരിയായ പാഞ്ചാലി, ധീരരായ പാണ്ഡവരുടെ പത്നി, പാതിവൃദ്ധ്യ നിഷ്ഠയാൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നവൾ, എന്തിലുമുപരി സുലഭ്യലഭ്യനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ സഖി. എന്നാൽ ഇന്നോ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? എന്റെ ഗതി എന്ത്? ചൂതുകളിയറിയാത്ത എന്റെ പതിയെ കള്ളച്ചൂതിൽ തോൽപ്പിച്ച് സകലതും പണയമായി കൗരവർ നേടിയിരിക്കുന്നു എന്നോ? ഈ എന്നെ പോലും കഷ്ടം. പാണ്ഡവരെ തോൽപ്പിക്കാൻ ഈ ലോകത്ത് ആരുമില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. അസ്ത്രശസ്ത്ര വിദ്യകളിൽ അഗ്രഗണ്യരായിരുന്ന എൻ്റെ പതിമാരുടെ ഇന്നത്തെ അവസ്ഥ എന്ത്? ഞാൻ എപ്രകാരമാണ് ആ മുഖങ്ങളിലേക്ക് നോക്കുന്നത്?
എന്ത് തോന്നുന്നു? നന്നായിട്ട് ചെയ്യാൻ സാധിച്ചു അല്ലേ? പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ, അതിനേക്കാൾ ഭംഗിയായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു. അപ്പൊ നമുക്കിനി ചോദിക്കാം ആചാര്യസഭയോട്. മുരളി സർ, നന്നായിരുന്നു പ്രിയ, നന്നായിരുന്നു ചെയ്തത്. ദ്രൗപദിയുടെ ഒരു ലുക്ക് നന്നായിട്ടുണ്ട്. കുറച്ചുകൂടി റിഹേഴ്സൽ വേണമായിരുന്നോ എന്നൊരു സംശയമാണ് എനിക്ക് തോന്നിയത്. ശരിയാണോ കൃഷ്ണ? അത് ഒരു 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 നാലഞ്ച് റിഹേഴ്സൽ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ഈ ഡയലോഗ് ഓർക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ബൈ ദി എൻഡ് എൻ്റെ ഭഗവാനെ എന്ന് ആ ഡയലോഗ് പറഞ്ഞു. എൻ്റെ ഭഗവാനെ കുറച്ചുകൂടി താഴ്ത്തു. എൻ്റെ ഭഗവാനെ അല്ല, പക്ഷേ ശരിക്കല്ലേ ആ ഇമോഷൻ അത് തന്നെ പറഞ്ഞിട്ട് കുറച്ചുകൂടി അകത്തേക്ക് ആക്കുവത്. എൻ്റെ ഭഗവാനെ കുറച്ചുകൂടി താത്തിയാൽ നന്നാവുന്നു. പക്ഷെ അവിടെ തൊട്ടാണ് ആക്ച്വലി കൃഷ്ണ എന്ന് പറയുന്ന പെർഫോമറെ ഞാൻ കാണാൻ തുടങ്ങിയത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് ഫോർ എ ബ്രൈറ്റ് ഫ്യൂച്ചർ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. നന്ദി സർ. സ്വാമിജി, കൃഷ്ണപ്രിയ അഭിനയ സിദ്ധിയുള്ള ഒരാളാണ്. അത് മോളുടെ ആ കഴിവിനെ പുറത്തേക്ക് കുറച്ചുകൂടി കൊണ്ടുവരാൻ കഴിയുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു കണ്ടിട്ട്. നന്നായി മോളെ, നമസ്കാരം. നന്ദി സ്വാമിജി. ടീച്ചർ, പെർഫോമൻസ് ഇഷ്ടമായി. പക്ഷെ ആദ്യത്തെ ഡയലോഗേ എന്തായിരുന്നു? അത് ഞാൻ ദ്രുപദകുമാരിയായ പാഞ്ചാല. അപ്പൊ ദ്രുപദകുമാരിയായ ദ്രൗപദി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ, പാഞ്ചാല പുത്രിയായ പാഞ്ചാലി എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായേനെ. എനിക്ക് ഇടയ്ക്കെപ്പോഴോ തോന്നി പാഞ്ചാലി ഒരിക്കലും സ്വന്തം അവസ്ഥയെ പഴിക്കുന്നവളല്ല. എനിക്ക് ഈ വിധി വന്നല്ലോ, അങ്ങനെയൊരു ക്യാരക്ടറല്ല മഹാഭാരതം മുഴുവൻ നോക്കിയാൽ പാഞ്ചാലിയുടെ അവസ്ഥ. എപ്പോഴെങ്കിലും നമ്മുടെ ആത്മാഭിമാനം തകർന്നു പോകുന്ന ഒരു സന്ദർഭത്തിൽ സ്ത്രീ 100 കാരണങ്ങളുണ്ടാക്കി അവൾ സ്വയം ഉയർത്തെഴുന്നേൽക്കും. ഇതൊരു സ്ത്രീയുടെ ആത്മവീര്യമാണ്. ഭാരതത്തിൻ്റെ കരുത്തയായ സ്ത്രീയെ അവതരിപ്പിക്കാൻ സാധിച്ചത് മോളുടെ ഭാഗ്യമാണ്. അഭിനയ തലത്തിലുമൊക്കെ കൃഷ്ണ വളരെ മികച്ച അവതരണമായിരുന്നു നിർവഹിച്ചത്. നന്ദി ടീച്ചർ, നല്ല അഭിപ്രായമാണ് അല്ലേ? ഇനി നല്ല മാർക്കും കൂടെ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? ശ്രേഷ്ഠ ഭാരത അടുത്തതായി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാലിശ്ശേരിയിൽ നിന്നും നന്ദന എത്തുന്നു. എന്താണെന്നറിയില്ല കൃഷ്ണ, ഈ ഭക്തയുടെ മനസ്സിൽ എന്തൊക്കെയോ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നതായി തോന്നുന്നു. ഹേ മായാ മാധവ, നീ മാത്രമാണ് ഇനിയുള്ളവൾക്ക് ശരണം. ആര്യപുത്രന്മാർ കൗരവ സഭയിലേക്ക് ചൂത് കളിക്കുവാനായി പോയിരിക്കുകയാണ്. എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നത്? രജസ്വലയായ സ്ത്രീകൾക്ക് രാജസഭയിലേക്ക് പ്രവേശനമില്ല, അതിനാൽ നമുക്ക് പോകുവാനും സാധിച്ചില്ല. ആരുടെക്കെയോ അലർച്ച കേൾക്കുന്നുണ്ടല്ലോ. ഹേ ഭഗവാനെ, ധർമ്മപുത്രർ ചൂതുകളിയിൽ പരാജയപ്പെട്ടെന്ന് തോന്നുന്നു. അവരുടെ വാക്കുകളിൽ നിന്നും നാം കൗരവന്മാരുടെ ദാസിയാക്കപ്പെട്ടതായി മനസ്സിലാക്കുന്നു. ഹേ കൃഷ്ണ, ഈ ഉള്ളവൾക്ക് നീ മാത്രമാണ് ശരണം. ഈ കൃഷ്ണയെ രക്ഷിക്കണേ മുരളീധര. വിദ്വാൻമാരും പൂജ്യന്മാരും സന്നിഹിതരായിരിക്കും ഈ സഭയിൽ. ഇതിനുള്ള പ്രത്യുത്തരം
ആരും നൽകാത്തത് എന്താണ്? ഒരു സ്ത്രീയിലും ഭർത്താവിനെന്നല്ല ഒരു പുരുഷനും അധികാരമില്ല. പുരുഷൻ സ്ത്രീയുടെ സംരക്ഷകനാണ്, അധികാരിയല്ല. അധികാരമില്ലാത്ത ഒന്നിനെയും പണയം വെക്കാൻ ഒരു പുരുഷനും യോഗ്യതയില്ല. നീച, സ്ത്രീ ദാസിയോ ഭാര്യയോ വേശിയോ ആരുമായിക്കൊള്ളട്ടെ, അവളുടെ അനുവാദമില്ലാതെ ചെയ്യുന്നതായ ഓരോ അതിക്രമത്തിനും കാലം മറുപടി തരുന്നതാണ്. എന്താണർത്ഥമാണ് ഇവിടെ നടക്കുന്നത്? ധർമ്മിഷ്ഠൻ എന്ന് പേര് കേട്ട ഭീഷ്മാദികൾ നോക്കി നിൽക്കെ എന്ത് അസംഭവ്യമാണ് ഇവിടെ നടക്കുന്നത്? മുതിർന്നവരുടെ സാന്നിധ്യത്തിൽ ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുന്നത് ധർമ്മമാണോ? ഈ അധർമ്മവൃത്തിയെ തടയാൻ എന്താണ് ആരും തയ്യാറാകാത്തത്? ഭീഷ്മ പിതാമഹ, അങ്ങയുടെ ധർമ്മ നിഷ്ഠ എവിടെയാണ്? ധൃതരാഷ്ട്ര മഹാരാജാവേ, അങ്ങയുടെ അന്ധത്വം അങ്ങയുടെ മനസ്സിനെയും ബാധിച്ചുവോ? ദ്രോണാചാര്യരെ, അങ്ങയുടെ ശിഷ്യന്മാർ ചെയ്യുന്ന ഈ ദുരാചാരത്തിന് അങ്ങും മൗനാനുമതി നൽകുകയാണോ? അല്ലയോ ഭീമസേന, ഹേ അർജുന, എവിടെയാണ് അങ്ങയുടെ വീരത്വം? ഹേ നകുല, അല്ലയോ സഹദേവ, നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് മറ്റൊരു പുരുഷൻ നിങ്ങളുടെ ഭാര്യയുടെ വസ്ത്രം വലിക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് നോക്കി നിൽക്കുവാൻ കഴിയുന്നത്? ഒരു സ്ത്രീക്ക് എന്നും അവളുടെ അഭിമാനമാണ് വലുത്. ഹേ പാണ്ഡവന്മാരെ, ദുശ്ശാസനാൽ വലിച്ചഴിക്കപ്പെട്ട നമ്മുടെ കേശം അവന്റെ രക്തം പുരണ്ട കൈകളെ കൊണ്ടല്ലാതെ കെട്ടിവെക്കപ്പെടുകയില്ല. എങ്ങനെ തോന്നുന്നു പെർഫോമൻസ് കഴിഞ്ഞിട്ട് നന്ദനയ്ക്ക് തന്നെ? കുഴപ്പമില്ലെന്നുള്ളോ. മുരളി സാർ എങ്ങനെയുണ്ടായിരുന്നു? നന്ദന ഒരു സന്തോഷം തോന്നുന്നുണ്ട് പോകത്തപ്പോ, അത് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം. എങ്ങനെയാണോ നന്ദന പരിപൂർണമായിട്ട് അങ്ങോട്ട് ദ്രൗപദി ആയോ എന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ ആയില്ലേ ഉണ്ട്. അങ്ങനെയാണ്. അപ്പോൾ അത് അതിന് അഗെയിൻ അത് റിഹേഴ്സലിൻ്റെ കുറവാണ്. നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നടക്കുമ്പോഴും നിൽക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെയും ഈ കഥാപാത്രത്തിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അകം അകം സഞ്ചരിക്കണം, മനസ്സിലായില്ല? ആ സഞ്ചാരം നടന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്നേക്കാൾ എഫക്റ്റീവ് ആയിരിക്കും. അത് ആരാണ് സഭയിലെ പിതാമഹൻ? ആരാണ് ഭീഷ്മ പിതാമഹൻ? ഇപ്പൊ കറക്റ്റ് ആയത്. നമ്മൾ ചെയ്യുന്നത് എന്താണ്? മഹാഭാരതം. ശ്രേഷ്ഠ ശ്രേഷ്ഠ ഭാരതം. അങ്ങനെ ഒന്ന് കോൺഷ്യസ് ആയാ മതി കേട്ടോ. ഓക്കേ മോളെ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. താങ്ക്യൂ. നന്ദി സർ. സ്വാമിജി നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. കഴിവുണ്ട് മോക്ക്, ആ കഴിവ്
കുറച്ചുകൂടി റിഹേഴ്സലും ഉണ്ട്, നന്നാക്കാമെന്ന് എല്ലാവർക്കും തോന്നി. ഏതായാലും നന്നായിരുന്നു മോളെ, എല്ലാ അഭിനന്ദനവും. നന്ദി സ്വാമിജി. ടീച്ചർ തന്നെ അപമാനിച്ച ഓരോരുത്തരോടും നീ ഇതിനനുഭവിക്കും എന്ന അഭിമാനത്തോടു കൂടിയിട്ടും ആത്മവിശ്വാസത്തോടുകൂടും കൂടിയിട്ട് ഒരു അതും കൗരവസഭയുടെ കുരുവംശത്തിൻ്റെ ഹസ്തിനപുരത്തിലെ മഹാസഭയിൽ നിന്നുകൊണ്ട് ഉറക്കെ ഒരു സ്ത്രീ പ്രഖ്യാപിക്കുകയാണ്, ദുശാസന നീ ഇതിനനുഭവിക്കും. ഈ ഒരു ആത്മബോധ ആത്മാഭിമാനമാണ് ദ്രൗപദിയെ നയിച്ചിരുന്നത്. അത് ഉൾക്കൊണ്ടുകൊണ്ടുകൂടി ഈ വിഷയത്തെ അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാവുമായിരുന്നു. നന്ദി ടീച്ചർ. അപ്പോൾ ഏതായാലും നല്ല അഭിപ്രായമൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നല്ല മാർക്കും കൂടെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു പെർഫോമൻസും കൂടെ കഴിഞ്ഞാലാണ് നമുക്ക് മാർക്ക് എത്രയാണെന്ന് അറിയാം. അടുത്തതായി കൈരളി വിദ്യാഭവനിൽ നിന്നും കാർത്തിക എത്തുന്നു. ദ്രൗപദി, സ്ത്രീത്വത്തിൻ്റെ സമസ്ത ഭാവങ്ങളും അരക്കെട്ടുറപ്പിക്കുന്ന കഥാപാത്രം. ത്യാഗവും സഹിഷ്ണുതയും സഹതാപവും തുടങ്ങി സ്വയം അപമാനിക്കപ്പെട്ട സ്ത്രീത്വം വരെ എത്തി നിൽക്കുന്നു ഈ ദ്രുപദപുത്രിയുടെ നിയോഗശേഷിപ്പുകൾ. പഞ്ചപാണ്ഡവരുടെ ചൂതുകളിക്ക് മുൻപിൽ പണയം വയ്ക്കേണ്ടി വന്ന സ്വന്തം മാനത്തെ കരതലങ്ങളാൽ വരിഞ്ഞു മുറുക്കി ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ ഇതാ അവൾ ഉയർത്തെഴുന്നേൽക്കുന്നു. രാജമുഖ്യരെ, പതിവ്രതയായ ഒരു സ്ത്രീയുടെ മാനം വെച്ച് ചൂതുകളിച്ച നിങ്ങൾ ഏതു ഗംഗയാണ് അഭയം പ്രാപിക്കുക? ഏതു ദേവപാദങ്ങളിലാണ് മോക്ഷം തേടുക? അല്ലയോ യോഗീശ്വരനായ കൃഷ്ണ, പഞ്ചപാണ്ഡവരുടെ പത്നിയെന്ന അഭിമാനം കൊണ്ട് എന്റെ സ്ത്രീത്വവും ത്രികാലജ്ഞാനിയായ അങ്ങയുടെ പരമഭക്ത എന്ന നിഷ്കളങ്കത്വവും ഈ കരാളന്മാരുടെ മുന്നിൽ വലിച്ചിഴക്കപ്പെട്ടപ്പോൾ ഭക്തപാലകനായ അങ്ങയുടെ സുദർശനം എന്റെ ഭഗവാനെ എനിക്കായി പ്രയോഗിച്ചില്ല. എന്നിരുന്നാലും മാനനഷ്ടത്തിന്റെ അന്ത്യമുഹൂർത്തത്തിലെങ്കിലും എന്റെ ആർത്തനാദം അങ്ങ് മനസ്സിലാക്കി. അങ്ങ് മാത്രമായിരുന്നു എനിക്ക് അഭയം. അങ്ങില്ലായിരുന്നുവെങ്കിൽ ഭീഷ്മപിതാമഹ, സർവജ്ഞാനിയായ അങ്ങ് പോലും ഈ അനീതിക്കെതിരെ മൗനം പാലിച്ചത് എന്തിനാണ്? അവിടുത്തെ പുത്രിയുടെ സ്ഥാനമുള്ള എന്റെ മാനത്തിന്റെ രക്ഷയ്ക്ക് അല്ലയോ മഹാമതെ അങ്ങയുടെ കരങ്ങൾ ഉയരാത്തത് എന്തേ? ഭൂമിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഈ മഹാദേവിയുടെ തിരുവിടലിൽ വെച്ച് പെണ്ണിന്റെ നഗ്നത ആസ്വദിക്കുക. കൊള്ളാം പിതാമഹ, അല്ലെങ്കിലും നിരാലംബയായ ഒരു സ്ത്രീയുടെ സ്നേഹത്തിന് പോലും വില കൽപ്പിക്കാതിരുന്ന അങ്ങയോട് ഈ വാചകങ്ങൾ ഉരുവിടുവാൻ ഞാൻ ആരാ? ആരുമല്ല. ആർക്കും ഈ ദ്രൗപദി ആരുമല്ല. പിതാമഹ, കൗരവരുടെ അന്നമുണ്ടുന്നു എന്നത് ഒരു ന്യായീകരണമല്ല. ജന്മം കൊണ്ട് സ്ത്രീയായവളെ അമ്മയായി അറിയേണ്ടവർ എന്റെ മാതൃത്വത്തിന് പോലും ഈ സഭയിൽ വില നൽകിയിട്ടില്ല. പ്രാണസ്വരൂപന്മാരായ പതികളെ, നിങ്ങളെയാണോ ഈ ദ്രൗപദി സ്നേഹിച്ചത്? നിങ്ങളെയാണോ ഞാൻ ആരാധിച്ചത്? നിങ്ങളുടെ സാന്നിധ്യത്തെയാണോ ഞാൻ സുരക്ഷയായി കണ്ടത്? ഇല്ല, എന്റെ സ്വപ്നങ്ങൾ, എന്റെ പ്രതീക്ഷകൾ, എന്റെ രക്ഷ എല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. അല്ലയോ ഭീമസേന, ധർമ്മപത്നിയുടെ മാനം രക്ഷിക്കാൻ
ആയിരം ഗജങ്ങളുടെ ശക്തി തികയില്ല എന്നുണ്ടോ? കല്യാണ സൗഗന്ധികത്തിന് വേണ്ടി കാടും മേടും താണ്ടിയവന് ഈ കല്യാണവതിയായി എന്റെ മാനം കാക്കാൻ ധൈര്യമില്ലാതെ പോയോ? ശസ്ത്രവിദ്യയുടെ ഈറ്റില്ലമായ അർജുനന് ഹാവനാഴിയിൽ അസ്ത്രം തികയില്ല എന്നുണ്ടോ? ദ്രോണരുടെ പ്രിയ ശിഷ്യന് എന്റെ പാതിവൃത്യത്തെ സംരക്ഷിക്കാൻ കഴിവില്ലാതെ പോയോ? നകുലനും സഹദേവനും ധീരനല്ല എന്നുണ്ടോ? ധർമ്മപുത്ര, നീതിസാരം ഒഴിയുന്ന നാവുകളിൽ വാക്കുകൾക്ക് ക്ഷാമം സംഭവിച്ചുവോ? അന്തസ്സില്ലാത്ത ഈ മൗനത്തിന് എന്തർത്ഥമാണ് നിങ്ങൾ കൽപ്പിക്കുന്നത്? പാതിവൃത്യത്തിന്റെ വിലയറിയാതെ വലിച്ചഴിക്കപ്പെട്ട എന്റെ സ്ത്രീത്വത്തെ എനിക്ക് തൃപ്തിപ്പെടുത്തിയേ മതിയാകൂ. അതുകൊണ്ട് തന്നെ കരുണയില്ലാത്ത ഈ ദുഷ്ടസഭയ്ക്ക് മുന്നിൽ ഞാനിതാ ശപഥം ചെയ്യുന്നു. ദുഃശാസനാൽ അഴിക്കപ്പെട്ട എന്റെ ഈ കേശഭാരം ആ ദുഷ്ടന്റെ ചോര കൊണ്ട് അഭിഷേകം ചെയ്തതിനു ശേഷം മാത്രമേ ഞാൻ കെട്ടിവെക്കുകയുള്ളൂ. അതുവരെ അപമാനിക്കപ്പെട്ട ചരിത്രത്തിന്റെ അടയാളമായി അവ അഴിഞ്ഞു തന്നെ കിടക്കും. ഇത് സത്യം, സത്യം, സത്യം. വേനൽ ചൂടിൽ തളർന്നും വർഷബിന്ദുക്കളിൽ ഹർഷപുളകമണിഞ്ഞും സായം സന്ധ്യയിൽ സിന്ദൂരതിലകം ചാർത്തിയും നിലാവിൽ നിറമാല ചാർത്തിയും ത്വരിതഗമനം നടത്തുന്ന കാലപ്പകർച്ചയുടെ പരുക്കൻ വഴികളിൽ ഇന്നും ദ്രൗപതിമാർ ഉടലെടുക്കാറുണ്ട്. പാപം തീണ്ടിയ അങ്കലാവണ്യത്തിൻ്റെ നിത്യദുരിതത്തിൽ സ്വയം ശപിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന ഇന്നിൻ്റെ ദ്രൗപതിമാർ കൗരവസഭയാകുന്ന അഭ്യസ്തവിദ്യരുടെ സമൂഹത്തിലേക്ക് ഭംഗമേൽക്കാത്ത അവസാന ശപഥങ്ങൾ ഉറക്കെ ഉച്ചരിക്കട്ടെ. ഭാരതമെന്ന ചിരന്തന മാതാവിൻ്റെ നിറുകയിൽ അപമാനിക്കപ്പെട്ട സ്ത്രീത്വത്തിൻ്റെ വിയർപ്പുകണങ്ങൾ ഇനിയും പതിയാതിരിക്കട്ടെ എന്ന ദൃഢപ്രതിജ്ഞയെ ജഗദീശ്വരന് മുന്നിൽ അർപ്പിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. കാർത്തിക, എത്രയെല്ലാം മോള് പഠിക്കുന്നത്? നയൻത്തില്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു മോൾക്ക്? എന്ത് തോന്നുന്നു പെർഫോമൻസ് കഴിഞ്ഞിട്ട്? നന്നായി ഉൾക്കൊണ്ട് അഭിനയിക്കാൻ പറ്റിയെന്ന്. നമുക്കിനി ആചാര്യസഭയോട് ചോദിക്കാം. മുരളി സാർ, എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? കാർത്തിക പറഞ്ഞത് കറക്റ്റാണ്, നന്നായി ഉൾക്കൊണ്ട് അഭിനയിക്കാൻ പറ്റി. കാർത്തിക നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്, നല്ലൊരു ആർട്ടിസ്റ്റ് ആവും. അപ്പൊ കാർത്തിക എന്ന് പറയുന്ന നല്ല ആർട്ടിസ്റ്റിനെ കുറച്ചുകൂടി ഒന്ന് കൺട്രോൾഡ് ആയിട്ട് വിടുകയാണെങ്കിൽ കുറച്ചുകൂടി ഡയലോഗ് എന്നെ പറയണ്ട എന്നൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി ജീവിതത്തോടടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ കിട്ടിയ പെർഫോമൻസ്. ഇപ്പം ഞാൻ റിഹേഴ്സലിനെ കുറിച്ചൊന്നും പറയുന്നില്ല എന്നത്, ഞാൻ പലരോടും പരാതി പറയാറുള്ള റിഹേഴ്സൽ ചെയ്തിട്ടില്ല എന്നാണ്. ഇതിപ്പോൾ കാർത്തിക നന്നായിട്ട് റിഹേഴ്സലൊക്കെ ചെയ്തിട്ടുണ്ട്, ഡയലോഗ് ഹൃദ്യസ്ഥമാണ്. പക്ഷേ എന്താ പറ്റിയതെന്ന് വെച്ചാൽ നമ്മൾ കണ്ട് ശീലിച്ച പഴയ അല്ലെങ്കിൽ പല ആക്ടിങ് ശൈലികളും കയറി വന്നത് കാർത്തികയെ ഹെൽപ്പ് ചെയ്തിട്ടില്ല. അതിൽ മോളെ ആ ഡയലോഗ് എന്ന് പറഞ്ഞേ, ഞാൻ ആരാ, ഞാൻ ആരുമല്ല എന്നുള്ള ആ സാധനം ഒന്ന് പറഞ്ഞേ. ഞാൻ ആരാ, ആരുമല്ല, ആർക്കും ഈ ദ്രൗപദി ആരുമല്ല. മോളൊന്നിരുന്നേ, അവിടെ ഒന്നിരുന്നേ, ഒന്നിരുന്നേ. എന്നിട്ട് പതുക്കെ പറ. ഞാൻ ആരാ, ഇനിയും അത്രയും പോട്ട, അത്രയും പോട്ട. ഞാൻ ആരാ, ഞാൻ ആരുമല്ല, അതൊന്ന് പതുക്കെ പറ, പതുക്കെ. ഞാൻ ആരാ, ആരുമല്ല, പുഷിയാതെ, പുഷിയാതെ. ആർക്കും ഈ ദ്രൗപദി ആരുമല്ല. മച്ച് ബെറ്റർ ആണത്, മച്ച് ബെറ്റർ ആണ്. ഇനിയും താഴാം കേട്ടോ, എണീക്കും, എണീക്കും, ഇനിയും താഴാം മോളെ. ഇത്രയൊന്നും വേണ്ട. ആസ് എൻ ആർട്ടിസ്റ്റ് ഞാൻ തരുന്ന നോട്ട്സ് ആണ്, ഞാൻ ഒരിക്കലും മോളെ വിമർശിക്കുകയല്ല കേട്ടോ. അങ്ങനെ വിചാരിക്കുക ചെയ്യരുത്, നിങ്ങളും അത് വിചാരിക്കരുത് കേട്ടോ. ഇതൊരു പഠനമായിട്ട് എടുത്താൽ മതി, ബിക്കോസ് യു ആർ എ ഗുഡ് ആർട്ടിസ്റ്റ് കേട്ടോ. കാർത്തികയിൽ നിന്നും നാളെ ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റിനെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അതുണ്ടാവുന്നുള്ളത് എനിക്ക് 100% ഉറപ്പാണ്. ഓക്കേ, ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. നന്ദി സർ. സ്വാമിജി, കാർത്തിക ഒന്നാം തരം നടി തന്നെയാ, സംശയമൊന്നുമില്ല. നന്നായിരുന്നു മോളെ, വളരെ നന്നായിരുന്നു. ഇതിൻ്റെ ഈ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആരാ എഴുതിയത? ശരിക്കും അമൽ സർ ഗംഭീരമായിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു നല്ല കൈയടി തന്നെ കൊടുക്കണം. ഒരു മികച്ച അഭിനേത്രിയാണ്
കാർത്തികയെന്ന് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. നന്നായി, അഭിനന്ദനം. നന്ദി സ്വാമിജി. ടീച്ചർ കാർത്തിക, നല്ല അവതരണം, നല്ല ശക്തിയുള്ള അവതരണം. ബാക്കി ഒരു ആക്ട്രസ് എന്ന നിലയിൽ എങ്ങനെ വികസിപ്പിക്കാമെന്ന് മുരളി സാർ പറഞ്ഞു തരികയും ചെയ്തു. കൃഷ്ണൻ ദൂത് പോകുന്ന സമയത്ത് ബാക്കി എല്ലാവരും യുദ്ധം വേണ്ടെന്ന് വെക്കാം എന്ന് ഭീമനും അർജുനനും ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. പക്ഷേ പാഞ്ചാലി ഒരൊറ്റ ആളാണ് പറഞ്ഞത്, കൃഷ്ണ കേശം ഇതു കണ്ടു നീ കേശവാഗമിക്കണം. കൃഷ്ണ, എൻ്റെ അഴിഞ്ഞുലഞ്ഞ മുടി നീ കാണണം. എൻ്റെ അഭിമാനമാണ് ഈ അഴിഞ്ഞുലഞ്ഞ മുടിയായി കിടക്കുന്നത്. അത് കണ്ടുകൊണ്ട് നീ പോണം. യുദ്ധം വേണ്ടെന്ന് വെക്കരുത്, യുദ്ധം നടക്കണം എന്ന് പറഞ്ഞ ഒരേ ഒരാൾ ദ്രൗപദിയാണ്. അപ്പം ആ ഒരു ഭാവമാണ് പാഞ്ചാലിയായി ദ്രൗപദിയായി ഇവിടെ മോള് പുനരാവിഷ്കരിച്ചത്. നല്ല അവതരണം, നല്ല മിടുക്കി. ആശംസകൾ. നന്ദി ടീച്ചർ. ശ്രേഷ്ഠ ഭാരതത്തിൽ പത്മവ്യൂഹം റൗണ്ടിൽ 4 ടീമുകളും മത്സരിച്ച് കഴിഞ്ഞു. ആചാര്യസഭയിൽ നിന്നും നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടി. ഇനി അവരുടെ മാർക്കാണ് അറിയാനായിട്ടുള്ളത്. അതിനായി ബാക്കി 3 ടീമുകളെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ പത്മവ്യൂഹം റൗണ്ടിൽ മത്സരിച്ച 4 ദ്രൗപദിമാരല്ലേ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഏതായാലും അറിഞ്ഞു പെർഫോമൻസിന് ശേഷം. ഇനി മാർക്കാണ് അറിയാനായിട്ട് ബാക്കിയുള്ളത്. എല്ലാവർക്കും തർക്കമില്ലാത്ത നല്ല അഭിപ്രായം തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മാർക്ക് ചോദിക്കാം. ആദ്യം വള്ളുവനാട് വിദ്യാഭവൻ, എത്ര മാർക്കാണ് മുരളി സാർ? ഔട്ട് ഓഫ് 20? 20-ൽ 19. നന്ദി സാർ. സ്വാമിജി? 10-ൽ 9. ടീച്ചർ? സ്വാമിജി പറയാഞ്ഞ മാർക്ക് ഞാൻ പറയാൻ വെച്ചിരുന്ന മാർക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ അത് കുറയ്ക്കുന്നില്ല. 9.5 തന്നെ. ഗംഭീര മാർക്കാണല്ലേ ചിത്ര. ഇനി അടുത്തത് ഭാരതീയ വിദ്യാഭവൻ അല്ലേ, എത്ര മാർക്കാണ് മുരളി സാർ? കൃഷ്ണപ്രിയ, 20-ൽ 15 മാർക്ക്. സ്വാമിജി? 10-ൽ 8. ടീച്ചർ എത്ര മാർക്കാണ്? ഞാൻ 10-ൽ 7 മാർക്ക്. നന്ദി ടീച്ചർ. ഇനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാലിശ്ശേരി, മുരളി സാർ? 20-ൽ 13 മാർക്ക്. സ്വാമിജി? 10-ൽ 8 മാർക്ക്. ടീച്ചർ? 10-ൽ 6.5 മാർക്ക്. കൈരളി വിദ്യാഭവൻ നെടുമങ്ങാട്, എത്ര മാർക്കാണ് മുരളി സാർ? യെസ്, നെടുമങ്ങാട് കൈരളി വിദ്യാഭവൻ കാർത്തിക, 20-ൽ 14 മാർക്ക്. സ്വാമിജി? 10-ൽ 9 മാർക്ക്. ടീച്ചർ? 10-ൽ 7.5 മാർക്ക്. അപ്പോൾ ഇതെല്ലാം പത്മവ്യൂഹം റൗണ്ടിലെ മാർക്ക് നമ്മൾ ആചാര്യസഭയിലെ 3 അംഗങ്ങൾ ചേർന്ന് തന്നു കഴിഞ്ഞു. ഇനി ടോട്ടൽ മാർക്ക് ഈ റൗണ്ടിൽ നിങ്ങൾക്ക് എത്രയാണ് ലഭിച്ചിട്ടുള്ളത്? അപ്പം നമുക്കിനി ടോട്ടൽ മാർക്ക് അറിയണ്ടേ? ഇപ്പം 5 റൗണ്ട് കഴിഞ്ഞില്ലേ, രണ്ടാം ഘട്ടം, രണ്ടാം ഭാഗം ഇവിടെ അവസാനിച്ചില്ലേ? അപ്പം എത്ര മാർക്കാണ് നിങ്ങൾക്ക് ഓരോ ടീമിനും ലഭിച്ചിട്ടുള്ളത്? അപ്പോൾ ഇതിൽ നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഇനി സമാധാനമായിട്ട് നമുക്ക് ബാക്കി പെർഫോമൻസ് ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ ആസ്വദിക്കാം. അപ്പോൾ ഏതായാലും നിങ്ങൾ പ്രേക്ഷകരോട് പോയിരുന്നോളൂ. കിങ്കരൻ എന്ന ഭൂതത്തെ കന്മാഷബാധനിൽ പ്രവേശിപ്പിച്ചതാര്? ഉത്തരം അയക്കേണ്ട ഫോർമാറ്റ്: ഉത്തരം / നിങ്ങളുടെ പേര് / നിങ്ങളുടെ ജില്ല. ശ്രദ്ധിക്കുക, ഇന്നത്തെ ചോദ്യത്തിനുള്ള ഉത്തരം അയക്കാനുള്ള സമയപരിധി 4 രാത്രി 8 മണി വരെ മാത്രമാണ്. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലെ മത്സരങ്ങൾ ഇവിടെ അവസാനിച്ചു. മത്സരാർത്ഥികൾക്ക് ഒരുപാട് നല്ല അറിവുകളും നിർദ്ദേശങ്ങളും പകർന്നു നൽകിയ ആചാര്യസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. സർവത പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം. നമുക്ക് നേടാൻ സാധിക്കുന്ന എന്താണ്? പരമാത്മാവ്. ആ പരമാത്മാവിൻ്റെ സ്വരൂപത്തെ പറ്റിയുള്ള വിവരണമാണ് സർവത പാണിപാദം തത് സർവതോക്ഷി ശിരോമുഖം. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. അപ്പോൾ ഓരോ ഇന്ദ്രിയത്തിലും ഇരിക്കുമ്പോൾ ആ ഇന്ദ്രിയത്തിന് അതിൻ്റെ കഴിവ് കൊടുക്കുന്നതാണ് കോൺഷ്യസ്നസ്. പാണ്ഡവ കൗരാദികളുടെ പിതാവോ പുത്ര പൗത്രാദികളിൽ ആരെങ്കിലും ആണോ? ഞാൻ പറയുന്ന ഒരു വേള ഉത്തരം പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠം ഏറ്റവും പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിച്ചിടുക എന്നത് തന്നെയാണ്.
കോസ്റ്റ്യൂം കർട്ടസി ഫോർ ക്വിസ് മാസ്റ്റർ ആൻഡ് രാധിക ഐമാൾ വെഡിങ് സെന്റർ ജ്വൽ കർട്ടസി ഫോർ രാധിക പ്ലാനറ്റ് ജ്വൽ കൗഡിയാർ ട്രിവാൻഡ്രം